പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്ന് സൊലൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് പറയുന്നത് അബ്നോർമൽ മോളാർ മാസ്. സംടൈംസ് ദ മോളാർ മാസ് ഓഫ് സൊലൂട്ട് കാൽക്കുലേറ്റഡ് ബൈ എനി വൺ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മേ ബി more or less than their actual molar mass. This difference in molar mass is called abnormal molar mass. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും അതിൽ ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. ചില സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്ന മോളാർ മാസ് അതിൻ്റെ ആക്ച്വൽ മോളാർ മാസിനേക്കാൾ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. മോളാർ മാസിലുണ്ടാകുന്ന ഈ വ്യത്യാസം അതിനെയാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ അബ്നോർമൽ മോളാർ മാസിൻ്റെ കാരണങ്ങൾ? പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഡിസോസിയേഷൻ ഓഫ് സൊലൂട്ട് മോളിക്യൂൾസ്. രണ്ടാമത്തേത് അസോസിയേഷൻ ഓഫ് സൊലൂട്ട് മോളിക്യൂൾസ്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് റീസൺ, ഡിസോസിയേഷൻ ഓഫ് സൊലൂട്ട് മോളിക്യൂൾസ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ്. അതിൻ്റെ സൊലൂട്ട് മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്ത് പോകാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ കേസ് ഓഫ് സാൾട്ട് സൊല്യൂഷൻ, each NaCl molecule dissociates into two ions as NaCl gives Na plus plus Cl minus. നമ്മുടെ സാധാ സാൾട്ട് സൊല്യൂഷൻ ഉപ്പുവെള്ളം, അതിലെ സൊലൂട്ട് NaCl ആണ്. അപ്പോൾ അതിൽ ഒരു NaCl മോളിക്യൂൾ നമ്മൾ പരിഗണിക്കുക. NaCl നമുക്കറിയാം ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്, ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, വെള്ളത്തിലേക്ക് ഇട്ടാൽ കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കും, അതോ കംപ്ലീറ്റ് കാറ്റിയോണും ആനയോണായിട്ട് മാറും. അപ്പോൾ ഇവിടെ NaCl ഒറ്റ NaCl മോളിക്യൂളും രണ്ട് അയോണുകളായിട്ട് മാറും, Na പ്ലസും സി എൽ മൈനസും. അപ്പോൾ സാൾട്ട് സൊല്യൂഷനിൽ ഒരുപാട് NaCl മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഓരോ NaCl മോളിക്യൂളും എന്തായി മാറുന്നുണ്ട്? ഓരോ കാറ്റിയോണും ഓരോ ആനയോണുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു NaCl മോളിക്യൂളിന് പകരം അത് രണ്ട് പാർട്ടിക്കിളായിട്ട് മാറും. സോ നമ്പർ ഓഫ് സൊലൂട്ട് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, സൊലൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ ഒരു NaCl പാർട്ടിക്കിളെയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത്. പക്ഷേ ഒരു NaCl പാർട്ടിക്കിൾ, ഒരു NaCl മോളിക്യൂൾ എന്തായിട്ട് മാറുകയാണ്? രണ്ട് പാർട്ടിക്കിളായിട്ട് മാറും. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും. അതുമൂലം എന്ത് സംഭവിക്കും? ദിസ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിൻ്റെ വാല്യൂ കൂടും. കാരണം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നിട്ട് ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് സൊലൂട്ട് പാർട്ടിക്കിൾസ്. സൊലൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, എണ്ണം കുറഞ്ഞാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. അപ്പോൾ ഈ NaCl ന് ഡിസോസിയേഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ അത് ഒറ്റ മോളിക്യൂളായിട്ടാണ് നിൽക്കുക. അപ്പോൾ അവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മോളിക്യൂളിന് തുല്യമായ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാകും. പക്ഷെ ഇവിടെ ഒന്ന് രണ്ടായിട്ട് മാറും, അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. സിൻസ് ദ മോളാർ മാസ് ഓഫ് സൊലൂട്ട് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദ കാൽക്കുലേറ്റഡ് മോളാർ മാസ് വിൽ ബി ലെസ് ദാൻ ദ ആക്ച്വൽ മോളാർ മാസ് ഓഫ് സൊലൂട്ട്. മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ M2 ഒന്ന് പരിശോധിച്ച് നോക്കാം. നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെയും നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും M2 കാണാനുള്ള ഇക്വേഷൻ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം ആ ഇക്വേഷനിൽ എവിടെയാണ് വരുന്നത്? ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ M2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ ഇവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദ കാൽക്കുലേറ്റഡ് മോളാർ മാസ് വിൽ ബി ലെസ് ദാൻ ദി ആക്ച്വൽ മോളാർ മാസ്. ആ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ മോളാർ മാസ് കുറവായിരിക്കും. കുറവ് എന്ന് പറഞ്ഞാൽ പൊതുവെ അത് എന്തായിട്ടാണ് മാറുന്നത്? ജസ്റ്റ് പകുതി ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ മനസ്സിലായി കാണും.
അപ്പൊ സൊല്യൂട്ട് മോളിക്യൂൾസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ഡിസോസിയേഷൻ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്ന് വരുന്ന അയോണസിന്റെ എണ്ണം കൂടുകയും ആ എണ്ണം കൂടുന്നതിനനുസരിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുകയും ചെയ്യും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ വാല്യൂ കൂടിയാൽ അതിന്റെ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ മോളാർ മാസ് കുറയും, അഥവാ മോളാർ മാസ് ജസ്റ്റ് ഹാഫ് ആയിട്ട് കുറയും. അപ്പൊ ഇവിടെ ആക്ച്വൽ മോളാർ മാസിനേക്കാൾ കുറവായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മോളാർ മാസ്. അപ്പൊ ഇവിടെ ഈ ഡിഫറൻസിന് നമ്മൾ എന്ത് പറയുന്നത്? അബ്നോർമൽ മോളാർ മാസ്. അപ്പൊ ഇതൊരു NaCl മാത്രം വിഷയമല്ല, ഇപ്പൊ KCl, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാഷ്യം സൾഫേറ്റ് ഇതെല്ലാം അയോണിക് കോമ്പൗണ്ടുകളാണ്, ഇതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുമാണ്. അപ്പൊ ഇവക്കെ സൊല്യൂഷനിൽ കംപ്ലീറ്റ് അയണൈസേഷൻ നടക്കുന്നത് കൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുക? ഡിസോസിയേഷൻ നടക്കും, പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ വാല്യൂ കൂടും, അത് മോളാർ മാസിനെ അഫക്റ്റ് ചെയ്യും, മോളാർ മാസിന്റെ വാല്യൂ കുറയും, അത് ഹാഫ് ആകും, ചിലപ്പോൾ അതിനേക്കാൾ കുറയും. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി അയോണിക് കോമ്പൗണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സാധ്യത, റീസൺ, അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ്. സൊല്യൂട്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞത് ഡീകമ്പോസിഷൻ ആയിരുന്നു, ഇപ്പൊ അതെല്ലാം അസോസിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ കേസ് ഓഫ് അസെറ്റിക് ആസിഡ് സൊല്യൂഷൻ ഇൻ ബെൻസീൻ, ടു മോളിക്യൂൾസ് ഓഫ് അസെറ്റിക് ആസിഡ് ഡൈമറൈസസ് ആൻഡ് എക്സിസ്റ്റ് ആസ് വൺ മോളിക്യൂൾ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്. നമ്മൾ ബെൻസീൻ, അതൊരു സോൾവെന്റ് ആണ്, അതിലേക്ക് അസെറ്റിക് ആസിഡ് ചേർത്തു. അസെറ്റിക് ആസിഡ് സൊല്യൂട്ടാണ്. അപ്പോൾ ഒരു അസെറ്റിക് ആസിഡ് സൊല്യൂഷൻ ഇൻ ബെൻസീൻ നമുക്ക് കിട്ടും. ഇവിടെ എന്ത് സംഭവിക്കും? അസെറ്റിക് ആസിഡ്, ഒരു അസെറ്റിക് ആസിഡ് മോളിക്യൂള് മറ്റൊരു അസെറ്റ ആസിഡ് മോളിക്യൂളുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ച് ചേർന്ന് ഡൈമറൈസ് ചെയ്യും, അഥവാ ജോയിന്റ് ടുഗദർ, ഒന്നായിട്ട് നിൽക്കും. അപ്പൊ രണ്ട് അസെറ്റിക് ആസിഡ് മോളിക്യൂള് രണ്ട് മോളിക്യൂളായി നിൽക്കുന്നതിന് പകരം രണ്ടെണ്ണം കൂടി ചേർന്ന് ഒറ്റ മോളിക്യൂളായിട്ട് മാറും. അപ്പൊ ഇവിടെ നേരത്തെ കണ്ട നേരെ വിപരീതമാണ്, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിക്രീസ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദിസ് ഡിക്രീസ് ദ വാല്യൂ ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ വാല്യൂ കുറയും. സിൻസ് ദ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ദ കാൽക്കുലേറ്റഡ് മോളാർ മാസ് വിൽ ബി മോർ ദാൻ ദ ആക്ച്വൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇവിടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മോളാർ മാസ് എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് കൂടുകയാണ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക്കലി കൂടുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നേരെ ഡബിളാണ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ സൊല്യൂട്ടിന്റെ ഒറിജിനൽ മോളാർ മാസ് ആവില്ല, അതിന്റെ നേരെ ഡബിൾ വാല്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്. അപ്പോ ഇത് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ടു അസെറ്റിക് ആസിഡ് മോളിക്യൂൾസ് ഡൈമറൈസ് ആൻഡ് എക്സിസ്റ്റ് ആസ് എ സിംഗിൾ മോളിക്യൂൾ ത്രൂ ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ അസെറ്റിക് ആസിഡ് രണ്ട് മോളിക്യൂൾ കൂടി ചേർന്ന് എങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് കാണാം CH3COOH, ഇതൊരു അസെറ്റിക് ആസിഡിന്റെ മോളിക്യൂളാണ്. വേറെ അസെറ്റിക് ആസിഡിന്റെ മോളിക്യൂളാണ് CH3COOH. അപ്പൊ ഇവിടെ ഇത് ഒരു അസെറ്റിക് ആസിഡിലുള്ള CO ഗ്രൂപ്പിലെ ഓക്സിജൻ ആണ്, പോളാർ ആണ്, നെഗറ്റീവ് ചാർജ് ഇവിടെ വരും. ഇത് അടുത്ത അസെറ്റിക് ആസിഡിലെ OHലുള്ള ഹൈഡ്രജൻ ആണ്, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ഹൈഡ്രജൻ ബോണ്ട് വരും. അതേപോലെ ഇവിടെയും ഹൈഡ്രജൻ ബോണ്ട് വരും. അപ്പൊ സത്യത്തിൽ ഇതിവിടെ ഈ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇത് രണ്ട് മോളിക്യൂളായിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ സ്കോപ്പ് ഉള്ളത് കൊണ്ട് ഈ രണ്ട് മോളിക്യൂളും പരസ്പരം കമ്പൈൻ ചെയ്ത് ഒറ്റ മോളിക്യൂളായിട്ട് മാറും. അപ്പൊ മോളിക്യൂളിന്റെ എണ്ണം കുറയും. ഇതുപോലെ തന്നെയാണ് ആൽക്കഹോള് സൊല്യൂഷൻസ് എടുത്താലും ഫീനോൾ സൊല്യൂഷൻസ് എടുത്താലും അസെറ്റിക് ആസിഡ് അല്ലാത്ത മറ്റ് കാർബോക്സിലിക് ആസിഡിന്റെ സൊല്യൂഷൻസ് എടുത്താലും ഈ പറഞ്ഞതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ അവ രണ്ട് മോളിക്യൂൾ ഒന്നിച്ച് ചേർന്ന് ഡൈമറായിട്ട് നിൽക്കും. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, മോളാർ മാസ് കൂടും, അല്ലെങ്കിൽ നേരെ ഡബിളായിട്ട് മാറും. അപ്പൊ രണ്ട് കാരണങ്ങൾ മൂലം ഒന്നുകിൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത് ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മോളിക്യൂള്
ഡിസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അബ്നോർമാലിറ്റി വരുന്നത് ആ സൊല്യൂഷനുള്ള സൊല്യൂട്ട് മോളിക്യൂൾ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാകാം. അപ്പോൾ ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, മോളാർ മാസ് കുറയും, ഹാഫ് ആയിട്ട് മാറും. അസോസിയേഷൻ സംഭവിക്കുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, മോളാർ മാസ് കൂടും, ഡബിൾ ആയിട്ട് പോകും. അടുത്തൊരു ടേമാണ് വാൻഡഹോഫ് ഫാക്ടർ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വാൻഡഹോഫ് ടു പ്രിഡിക്റ്റ് ഓർ അക്കൗണ്ട് ദ എക്സ്റ്റെൻഡ് ഓഫ് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് മോളിക്യൂൾസ് ഇൻ സൊല്യൂഷൻ. അപ്പൊ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് മോളിക്യൂള് അസോസിയേഷന് വിധേയമാകാം അല്ലെങ്കിൽ ഡിസോസിയേഷന് വിധേയമാകാം. അപ്പൊ അതിന്റെ എക്സ്റ്റെൻഡ്, അത് എത്രമാത്രം അസോസിയേഷൻ നടക്കുന്നു, എത്രമാത്രം ഡിസോസിയേഷൻ സംഭവിക്കുന്നു, അത് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് കണക്കാക്കുക, അതിനുവേണ്ടി വാൻഡഹോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ് വാൻഡഹോഫ് ഫാക്ടർ. അതിന് നമ്മൾ സ്മാൾ ലെറ്റർ ഐ ആണ് അതിന്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കറക്റ്റ് ദ അബ്നോർമാലിറ്റി ഇൻ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇങ്ങനെ ഈ സൊല്യൂട്ടിന്റെ മോളാർ മാസിൽ വരാകുന്ന അബ്നോർമാലിറ്റിയെ കറക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ഉപയോഗം. ഈ ഐ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ കണ്ടുപിടിക്കാൻ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഐ ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഐ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അപ്പോ ഒരു സൊല്യൂട്ടിന്റെ മോളാർ മാസിനെ ബേസ് ചെയ്തിട്ട് ഐ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ട് ഐ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഡിസോസിയേഷൻ അതിന് ശേഷവും മുമ്പുമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഈ വാൻഡഹോഫ് ഫാക്ടർ ഐ, ഇതിന് ഏതൊക്കെ വാല്യൂസ് ആണ് പോസിബിൾ ഫോർ സൊല്യൂഷൻസ് വിത്തൗട്ട് അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ? ഐ ഈസ് ഈക്വൽ ടു 1. ഇപ്പൊ സൊല്യൂട്ടിന് അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്നില്ല, അങ്ങനെയും അങ്ങനെയും വരാം. ഉദാഹരണത്തിന് യൂറിയ സൊല്യൂഷൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സൊല്യൂഷൻ, ഇവിടെ യൂറിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഇതാണ് സൊല്യൂട്ട്. ഇതിനൊന്നും സംഭവിക്കുന്നില്ല, അസോസിയേഷന് സംഭവിക്കുന്നില്ല, ഡിസോസിയേഷന് സംഭവിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളാർ മാസിന്റെ വാല്യൂ ഒറിജിനൽ മോളാർ മാസ് തന്നെ ആയിരിക്കും, അവിടെ അബ്നോർമാലിറ്റി ഇല്ല. അപ്പൊ അവിടെ അത്തരം കേസുകൾ ഐ ഈസ് ഈക്വൽ ടു 1. ഇൻ കേസ് ഓഫ് അസോസിയേഷൻ ദ വാല്യൂ ഓഫ് ഐ ലെസ് ദാൻ 1. അസോസിയേഷൻ ആണ് സംഭവിക്കുന്നത് എങ്കിൽ ഐൻ്റെ വാല്യൂ അവിടെ എപ്പോഴും 1-ൽ കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ബെൻസീൻ അസെറ്റിക് ആസിഡിൽ ലയിപ്പിച്ചാൽ ആ കിട്ടുന്ന സൊല്യൂഷൻ, അവിടെ അതിൻ്റെ വാല്യൂ 1/2. ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ ദ വാല്യൂ ഓഫ് ഐ ഗ്രേറ്റർ ദാൻ 1. ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 1-നേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പൊ എൻ എ സി എൽ കേസിൽ അത് അതിൻ്റെ വാല്യൂ 2 ആണ്. KTSOR ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 3 ആണ്. CACL2 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 3 ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ 2 വരുന്നത്, 3 വരുന്നത് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ ദ വാല്യൂ ഓഫ് ഐ വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസോസിയേഷൻ ഓഫ് 1 മോളിക്യൂൾ ഓഫ് ദി സൊല്യൂട്ട്. ഡിസോസിയേഷൻ ആണ് സംഭവിക്കുന്നത് എങ്കിൽ ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആ സൊല്യൂട്ടിൻ്റെ 1 മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ അയോൺസിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഡിസോസിയേഷൻ സംഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ വാല്യൂ ആ സൊല്യൂട്ടിൻ്റെ 1 മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ അയോൺസിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇപ്പൊ KCl ഡീകമ്പോസ് ചെയ്താൽ
ഒരു കെ പ്ലസും ഒരു സി എൽ മൈനസുമാണ്. അപ്പൊ ടോട്ടൽ രണ്ട് അയോണാണ്. സോ ഐ സി ഇക്വൽ ടു എൻ എ സി എൽ ഗീവ്സ് വൺ എൻ എ പ്ലസ് ആൻഡ് വൺ സി എൽ മൈനസ്. സോ ഐ സി ഇക്വൽ ടു എം ജി എസ് ഒ ഫോർ ഗീവ്സ് വൺ എം ജി ടു പ്ലസ് ആൻഡ് വൺ എസ് ഒ ഫോർ ടു മൈനസ്. സോ ഐ സി ഇക്വൽ ടു കെ ടു എസ് ഒ ഫോർ ഗീവ്സ് ടു കെ പ്ലസ് അയോൺസ് ആൻഡ് വൺ എസ് ഒ ഫോർ ടു മൈനസ് അയോൺ. സോ ഐ സി ഇക്വൽ ടു ത്രീ. എൽ ടു എസ് ഒ ഫോർ ത്രൈസ് ഗീവ്സ് ടു എ എൽ ത്രീ പ്ലസ് പ്ലസ് ത്രീ എസ് ഒ ഫോർ ടു മൈനസ്. ഐ സി ഇക്വൽ ടു ഫൈവ്. കഴിഞ്ഞ മാർച്ച് മാസത്തെ പരീക്ഷയ്ക്ക് ഇതുപോലെ കുറച്ച് സൊല്യൂട്ട് തന്നിട്ട് അതിൻ്റെ ഐ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം എന്ത് ചെയ്താൽ മതി, ഡികമ്പോസിഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ അയോണിൻ്റെ എണ്ണം എത്ര ഉണ്ട് നോക്കാം. ആ അയോണിൻ്റെ എണ്ണം ആയിരിക്കും അതിൻ്റെ ഐ വാല്യൂ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന മോളാർ മാസിൽ ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അതെപ്പോൾ മാത്രമാണ്? അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുമ്പോൾ മാത്രമാണ്. ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ മോളാർ മാസ് കുറയുന്നു, അസോസിയേഷൻ സംഭവിക്കുമ്പോൾ മോളാർ മാസ് കൂടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നൊരു ടേമാണ് ഏത്, വാൻഡഹോഫ് ഫാക്ടർ. അപ്പോൾ ആ വാൻഡഹോഫ് ഫാക്ടർ ഐ ആ ടേം കൂടി ഉൾപ്പെടുത്തി നമുക്ക് ഈ നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൻ്റെയും ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. അതാണ് മോഡിഫൈഡ് ഇക്വേഷൻസ് ഫോർ ഡിഫറെൻറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ പി ബൈ പി വൺ സീറോ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ടു ഇൻറ്റു എം വൺ ഡിവൈഡഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം ടു. അപ്പോൾ ഇത് നമുക്ക് മോഡിഫൈ ചെയ്യുക, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഐ കൊണ്ട് ഗുണിച്ചാൽ മതി. അതുപോലെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ്. അതിനെ മോഡിഫൈ ചെയ്താൽ ഐ ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. സോ മോഡിഫൈഡ് ഇക്വേഷൻ ഈസ് ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ഓസ്മോറ്റിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ ഇൻറ്റു ടി ടി. സോ ദ മോഡിഫൈഡ് ഇക്വേഷൻ ഈസ് ഐ ഇൻറ്റു സി ഇൻറ്റു ആർ ഇൻറ്റു ടി. ഇതുപോലെ എം ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഓരോ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നിന്നും എം ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബൈഹാർട്ട് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് അതിനെ മോഡിഫൈ ചെയ്യാം, വാൻഡോ ഫാക്ടറും കൂടി ഉൾപ്പെടുത്തൽ എന്ത് ചെയ്താൽ മതി, ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് മോഡിഫൈഡ് ഇക്വേഷൻസ് ടു കാൽക്കുലേറ്റ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫ്രം ഡിഫറെൻറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ ഈ ഐ വാല്യൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഐ വാല്യൂ ഇവിടെ കൊടുത്ത് ഈ ഇക്വേഷനൊക്കെ ഇക്വേഷനിലുള്ള ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന എം ടു വാല്യൂ ഒറിജിനൽ എം ടു വാല്യൂ തന്നെ ആയിരിക്കും. ഐ ഇല്ല എങ്കിൽ എം ടു വാല്യൂ കൂടാം കുറയാം. എപ്പോൾ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്നുണ്ട് എങ്കിൽ, അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുന്നില്ല എങ്കിൽ കാൽക്കുലേറ്റഡ് എം ടു വാല്യൂ വിൽ ബി ഈക്വൽ ടു ഒറിജിനൽ എം ടു വാല്യൂ, കാരണം അവിടെ ഐ വാല്യൂ എത്രയാണ്, വൺ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കൂ, എം ടു ഡെൽറ്റ പി എം ടു ഡെൽറ്റ ടി ബി എം ടു ഡെൽറ്റ ടി എഫ് എം ടു പൈ. മോളാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അറിയാലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോ ഇതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഡെൽറ്റ പി ഡെൽറ്റ ടി ബി ഡെൽറ്റ ടി എഫ് പൈ. അപ്പൊ ഇതിന്റെ വാല്യൂ കൂടിയാൽ എം ടു കുറയും, ഇതിന്റെ വാല്യൂ കുറഞ്ഞാൽ എം ടു കൂടും. അപ്പൊ ഇതിന്റെ വാല്യൂ കൂടുന്നതോ കുറയുന്നതും എന്തിനു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, സൊല്യൂട്ടിന്റെ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോഴാണ്.